നമസ്കാരം. മലയാളികൾക്കേറെ ഇഷ്ടമുള്ള നടനാണ് ബാല. ബാലയുടെയും ഭാര്യ ഗോകുലിയുടെയും വാർത്തകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ കുറെ ചർച്ചയായി വരുന്നുണ്ട്. ബാലയുടെ ഒപ്പമുള്ള ഇപ്പോഴത്തെ ഭാര്യ ഗോകുല മാമാപ്പൊണ്ണ് എന്നായിരുന്നു വിവാഹം കഴിഞ്ഞ പാടെ ബാല നൽകിയ വിശദീകരണം. എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകൻ സുരേഷുമായി സംസാരിക്കുന്നതിനിടയിലാണ് അതെല്ലാം വ്യക്തമായി പറയാൻ സാധിക്കില്ല, തുറന്നു പറയാനാകില്ല എന്നൊരു വാക്ക് ബാല പറയുന്നത്. അതോടെയാണ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ടല്ലോ എന്ന് ബാലയോട് ആരാധകരും പറഞ്ഞത്. ഇതിന് പിന്നാലെ ഗോകുലയും ചെറിയ ആളല്ല, വലിയ കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഗോകുലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് ഗോകുലയുടെ അച്ഛന്റെ ആഗ്രഹമാണ്. ഗോകുലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളാണ്. 17 വയസ്സ് മുതൽ ഞാൻ സന്നദ്ധ പ്രവർത്തനങ്ങളും ദാനധർമ്മവും ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ ഗോകുലയൊപ്പം കൂട്ടാറുണ്ടായിരുന്നു. അമൃത ആശുപത്രിയിൽ ഓപ്പറേഷന് 10 ദിവസം ഞാൻ വളരെ സീരിയസ് ആയി കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ഗോകുലയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയതെന്നാണ് ബാല പറഞ്ഞിരുന്നത്. അടുത്തിടെയാണ് ഗോകുല എന്ന പെൺകുട്ടിയെ നടൻ ബാല വിവാഹം കഴിച്ചത്. തന്റെ അമ്മാവന്റെ മകളാണ് ഗോകുലയെന്നും ചെറുപ്പം മുതൽ അവൾക്ക് തന്നോട് പ്രണയമായിരുന്നുവെന്നുമാണ് ബാല മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. എന്നാൽ ബന്ധുവാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഗോകുലയുടെ വീട്ടുകാരൊന്നും വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നായിരുന്നു അന്ന് പലരും ഉയർത്തിയ ചോദ്യം. മാത്രമല്ല ഗോകുലയുടെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കൂടുതൽ പ്രതികരിക്കാൻ പോലും ഇതുവരെ ബാല തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല അവരെ ഇതുവരെയും സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുമില്ല. ഇതോടെ ഗോകുല ഒരു ദരിദ്ര കുടുംബത്തിലെ കുട്ടിയാണെന്ന തരത്തിലും പ്രചരണം നടന്നു. ഇപ്പോഴിതാ ഇത്തരം ചോദ്യങ്ങളോടെല്ലാം പ്രതികരിക്കുകയാണ് ബാല. നടന്റെ വാക്കുകൾ ഇങ്ങനെ: ഗോകുലയുടെ പിതാവ് എനിക്കും പിതാവാണ്. അദ്ദേഹത്തിന് നല്ല വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായം ഞാൻ ബഹുമാനിക്കണം. അദ്ദേഹം എന്നെ മകനെ പോലെയാണ് കാണുന്നത്. ഗോകുലയ്ക്ക് 600 കോടി സ്വത്തുണ്ടെന്നൊക്കെ വാർത്ത കണ്ടു. അവളെ ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ നിന്നാണെന്നാണ് ചിലർ പറയുന്നത്. ഇനി ദരിദ്രവാസി എന്ന് പറയുന്നെങ്കിൽ പറയട്ടെ, പ്രശ്നമില്ല, നടൻ പറഞ്ഞു. മുൻപ് നടൻ ഉണ്ണിമുകുന്ദനുമായുള്ള വിവാഹത്തെക്കുറിച്ച് പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഉണ്ണിമുകുന്ദനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിരുന്നു. വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഉണ്ണി എന്നെ കാണാൻ വന്നിരുന്നു. ഒരു 10 മിനിറ്റ് നേരിട്ട് ഞാനും ഉണ്ണിയും ഇനി കാണും. അന്ന് ഞാൻ കാര്യങ്ങൾ പറയും, എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന്. ഓപ്പറേഷന് ശേഷം എന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറി. ഉണ്ണിയുമായുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഉണ്ണിയുടെ മാർക്കോ എന്ന പടം വരുന്നുണ്ട്. അത് ഹിറ്റാകണമെന്നാണ് ആഗ്രഹം. ഞാൻ നല്ലൊരു നടനാകണമെന്നാണ് എന്റെ പിതാവ് ആഗ്രഹിച്ചത്. നന്നായി ഡാൻസ് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും ഒക്കെ പഠിക്കാൻ അദ്ദേഹം പറയുമായിരുന്നു. ഇപ്പോൾ ഞാൻ പഠിച്ചു. ഒരു കാലത്ത് ഞാൻ തകർന്നിരുന്ന സമയത്ത് പൃഥ്വിരാജ് എന്നെ ഡ്രീംസ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ഞാൻ സിഗരറ്റ് വലിക്കാറുണ്ട്. സിഗരറ്റ് വലിക്കുമ്പോൾ പൃഥ്വി പറഞ്ഞു, ഞാൻ മലയാളത്തിൽ ആരുടെ വളർച്ച കണ്ടും പേടിച്ചിട്ടില്ല, പക്ഷെ നിന്റെ വളർച്ച കണ്ട് പേടിച്ചുവെന്നാണ്. അതൊരു കാലം. ആ വാക്കുകൾ ഇന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് എന്നെ കുറിച്ച് അറിയാം. ചിലത് അനുഭവിക്കേണ്ടത് വിധി. എന്നെ കർമ്മയാണ് രക്ഷപ്പെടുത്തിയത്. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഞാൻ മലയാളത്തിൽ ഒരു വലിയ ഹിറ്റ് കൊടുക്കും. എല്ലാത്തിനും സമയമുണ്ട്. അടുത്ത വർഷം അത് നടക്കുമെന്നാണ് ബാല പറയുന്നത്.